ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രീ ഓട്ടോ ഫയൽ ഫോർവേഡ് ബോട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വന്നത്. ഓക്കെ, ഈ ഒരു ബോട്ട് പബ്ലിക് ടു പ്രൈവറ്റ് ചാനലിലേക്ക് ഫോർവേഡ് ആക്കും, അതുപോലെ തന്നെ പ്രൈവറ്റ് ടു പ്രൈവറ്റ് ചാനലിലേക്ക് ഫോർവേഡ് ആക്കാം. ഓക്കെ, വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ ഫുള്ളും ഈ ബോട്ട് ക്രിയേറ്റ് ആക്കിയിട്ട് ഫയൽ ഫോർവേഡ് ആക്കുന്ന ഫുള്ളും സെക്യൂർ മൊത്തം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിനകത്ത് എന്തെങ്കിലും പറ്റിയാൽ അത് ഞാൻ അതിന് കാരണക്കാരൻ ഞാനല്ല, അതിന് കാരണക്കാരന് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രമേ ബോട്ട് ഡിപ്ലോയ് ആക്കാം. അത് പബ്ലിക് ടു പ്രൈവറ്റ് ചാനലിലേക്ക് പ്രശ്നമില്ല, പ്രൈവറ്റ് ടു പ്രൈവറ്റ് ചാനലിലേക്കാണ് അതൊരു പ്രശ്നം. ഓക്കെ, ഞാൻ കുറച്ച് അതിൻ്റെ രീതിയിൽ കാട്ടിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം നോക്കാൻ പോകുന്നത് പബ്ലിക് ടു പ്രൈവറ്റ് ചാനലാണ്. ഓക്കെ, ഈ ബോട്ടിൻ്റെ ലിങ്ക് ഇത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഈ ബോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് അടിച്ച് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് അടിച്ച് കൊടുത്തതിന് ശേഷം ആ ബോട്ടിലേക്ക് വരാം. ഓക്കെ, ബോട്ടിലേക്ക് വന്നതിന് ശേഷം ഹെൽപ്പ് എന്നൊരു ബട്ടണിൽ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടവിടെ കുറച്ച് കമൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും, സ്റ്റാർട്ട് ഫോർവേഡ് അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ യൂസ് ആക്കേണ്ട കമൻറ്റ്സ് ചോദിച്ചാൽ സെറ്റിങ്സ് എന്ന കമൻറ്റ്സ് ഒന്ന് യൂസ് ആക്കാം. ഓക്കെ, എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും ചാറ്റ്സ്, ക്യാപ്ഷൻ, ഡാറ്റാ ബേസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ചാറ്റ്സിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കാം. ഇവിടെ ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, എവിടത്തേക്കാണോ ഫയൽ ഫോർവേഡ് ആക്കേണ്ടത് ആ ചാനലിൽ ബോട്ടിനെ നിർബന്ധമായിട്ടും അഡ്മിൻ ആക്കണം എന്നാണ് ഇവിടെ പറയുന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ബോട്ടിൻ്റെ യൂസർ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തതിൻ്റെ ശേഷം നിങ്ങളുടെ ടാർഗറ്റ് ചാനൽ, അതായത് ടു ചാനലിൽ, ഓക്കെ ടു ചാനലിൽ പോയിട്ട് ബോട്ടിനെ അഡ്മിൻ ആക്കാം. ഓക്കെ, ടാർഗറ്റ് ചാനൽ മീൻസ് ടു ചാനൽ, ഫ്രം ചാനലല്ല, ടു ചാനൽ. ഓക്കെ, ബോട്ടിനെ അഡ്മിൻ ആക്കി. ബോട്ടിനെ അഡ്മിൻ ആക്കിയതിന് ശേഷം ഒരു മെസ്സേജ് വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ബോട്ടിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ഇവിടെ പറയുന്നുള്ളത്. ഓക്കെ, ടാർഗറ്റ് ചാനൽ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്, അതിൻ്റെ ബാക്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നുള്ളതെന്ന് വെച്ചാൽ, അടുത്തതായിട്ട് എന്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കാം. ബാക്കിൽ എടുത്തിട്ട് അടുത്തൊരു ക്യാപ്ഷൻ ചോദിക്കുന്നുണ്ട്, ക്യാപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ക്യാപ്ഷൻ ജസ്റ്റ് നെയിം മാത്രം ആഡാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ക്യാപ്ഷൻ നിങ്ങൾ കൊടുത്തോ. ഓക്കെ, ഫയലിന് എങ്ങനത്തെ ക്യാപ്ഷനാണ് സെറ്റ് ആക്കേണ്ടത് അങ്ങനത്തെ ക്യാപ്ഷൻ നിങ്ങൾ സെറ്റ് ആക്കിക്കോ. ഓക്കെ, ക്യാപ്ഷൻ സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് എൻ്റെ ബാക്കിലേക്ക് വരാണ്. ഓക്കെ, ബാക്കിലേക്ക് വരാണ്. അടുത്തൊരു ഡാറ്റാ ബേസിന്, ഡാറ്റാ ബേസിൽ വെളിങ്ങനെ ഒന്നും പറയാമെന്നില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ നിങ്ങൾക്ക് സെറ്റാക്കിയാൽ മതി. ഓക്കെ, പിന്നെ അടുത്തതൊരു ഫിൽറ്റേഴ്സ് ഉണ്ട്, ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ട ഫിൽറ്റേഴ്സിനൊക്കെ ഒന്ന് അലോ കൊടുത്താൽ മതി. ഓക്കെ, വേണ്ട ഫിൽറ്റേഴ്സ് വെച്ചാൽ ടിക്ക് ഇട്ടതല്ലോ ഫോർവേഡ് ആകും, ടിക്ക് ഇല്ലാത്തതൊന്നും ഫോർവേഡ് ആകത്തില്ല. ഓക്കെ, ഫോർവേഡ് ടാഗ് ഓഫ് ആക്കുക. പിന്നെ ആമിനേഷൻ, ടെക്സ്റ്റ്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ്സ് അതൊന്ന് ഓണാക്കിയിരുന്നോട്ടെ, അത് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറാണ്. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും നോക്കേണ്ട ആവശ്യമില്ല, കീവേഡ്സ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എനിക്ക് നേരെ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നതിന് ശേഷം അടുത്തതായിട്ട് മോഡാണ്. ഈ മോഡ് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ മോഡ്. അപ്പോൾ ഇവിടെ രണ്ട് ഫോർവേഡിങ് മോഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മോഡ് യൂസ് ആക്കാം. യൂസർ മോഡുണ്ട്, ബോട്ട് മോഡുണ്ട്. നമുക്ക് ബോട്ട് മോഡാണ് ഏറ്റവും നല്ലത്. ബോട്ട് മോഡ് തന്നെ നിങ്ങൾ യൂസ് ആക്കാം. ഓക്കെ, ബോട്ട് മോഡിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും ആഡ് ബോട്ടൽ, അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും സെൻഡ്, പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻ അവിടെ തന്നിട്ടുണ്ടാവും, അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, സെൻഡ് സ്ലാഷ് ന്യൂ ബോട്ട്, അതൊക്കെ ബോട്ട് ഫാദറായിട്ട് പുതിയൊരു ബോട്ട് ക്രിയേറ്റ് ആക്കണം. ലാസ്റ്റ് ഫോർവേഡ് ദി മെസ്സേജ് ടു മെയിലിട്ടുണ്ട്, അത് വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ബോട്ടിലൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ബോട്ട് ഫാദറിലെ പുതിയൊരു ബോട്ട് ക്രിയേറ്റ് ആക്കാണ്. ഓക്കെ, ബോട്ട് ക്രിയേറ്റ് ആക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ബോട്ട് ക്രിയേറ്റ് ആക്കാം. ബോട്ട് ക്രിയേറ്റ് ആക്കിയതിന് ശേഷം നമുക്കൊരു സാധനം കിട്ടും, ഒരു ടോക്കൺ എല്ലാം ആയിട്ടുള്ള. ഓക്കെ, അത് നേരെ മൊത്തത്തിലൊന്ന് ബോട്ടിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതുപോലത്തെ നമുക്കൊരു ടോക്കൺ കിട്ടിയിട്ടുണ്ടാകും. പിന്നെ വിത്ത് ഫോർവേഡ് ടാഗ് വെച്ചിട്ട് ഫോർവേഡ് ബോട്ടിലേക്ക് പോയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും നമ്മളുടെ ബോട്ടിലൂടെ പ്ലീസ് വെയിറ്റിംഗ് ആയിട്ട് ഇപ്പോൾ ആഡ് ആവുന്ന കാണാൻ സാധിക്കും. ഓക്കെ, ഏകദേശം ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് വെയിറ്റ് ആക്കും. ഓക്കെ, ഇവിടെ ആഡായിട്ടുണ്ട്, സക്സസ്ഫുള്ളി ആഡ് മൈ ഡാറ്റാ ബേസ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, എൻ്റെ ഇങ്ങനെ നേരെ ഫുള്ള് ബാക്കിലോട്ട് കയറാം. ബാക്കിലോട്ടേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി അടുത്തതായിട്ടുള്ള ഈ ബോട്ടിൻ്റെ യൂസർ നെയിം ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടാർഗറ്റ്
ചാനൽ. ഓക്കെ, നിങ്ങളുടെ ടാർഗറ്റ് ചാനലിൽ പോയിട്ട് ബോട്ടിനൊന്ന് അഡ്മിൻ ആക്കാം. ഓക്കെ, ടാർഗറ്റ് ചാനലിൽ പോയിട്ട് ബോട്ടിനെ ഇപ്പോൾ അഡ്മിൻ ആക്കിയിട്ടുണ്ടായിന്. ഓക്കെ, അഡ്മിൻ ആക്കി. അഡ്മിൻ ആക്കിയതിന് ശേഷം എന്താക്കേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങ് നേരെ ഒന്നും കൂടി ബോട്ടിലേക്ക് വരാം. ബോട്ടിലേക്ക് വന്നതിന് ശേഷം ഓക്കെ, ഫുള്ളും ബാക്കിലേക്ക് വരാം. ഓക്കെ, എൻ്റെ ഇടയ്ക്ക് കാണാൻ സാധിക്കും ഫോർവേഡ്, നോർമൽ ഫോർവേഡ് എൽറ്റിൻ്റെ ഒരു സംഭവമുണ്ട്, ഫോർവേഡ് കമാൻഡ്, അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോർവേഡിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് കാണാൻ സാധിക്കും ടാർഗറ്റ് ചാനൽ ഏതാണ് ഉദ്ദേശിക്കുന്നതിട്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുപ്പാണ് ഇതുണ്ട് ലാസ്റ്റ് മെസ്സേജിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുക്കാണ്ട്. നിങ്ങൾ എവിടെ നിന്നാണോ ഫയൽ എടുക്കുന്നത്, ഓക്കെ, ഫ്രം ചാനലിന് ലാസ്റ്റത്തെ, ഓക്കെ, ഫ്രം പബ്ലിക് ചാനലിന് ലാസ്റ്റത്തെ മെസ്സേജിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, പബ്ലിക് ചാനലിന് ലാസ്റ്റത്തെ മെസ്സേജിൻ്റെ ലിങ്കാണ്. ഓക്കെ, എൻ്റെ ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ സ്കിപ്പ് നമ്പർ കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സ്കിപ്പ് നമ്പർ ഇപ്പം നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് സ്കിപ്പാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ഫ്രം ചാറ്റ് ടാർഗറ്റ് ചാറ്റ്. ഓക്കെ, സ്കിപ്പ് മെസ്സേജസ് 0 ഉണ്ട്, എൻ്റെ കണ്ടിന്യൂ കൊടുത്താൽ മതി. കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും കുറച്ച് പ്രൊസീജിയേഴ്സ് ആകുന്നത്. എൻ്റെ ഇവിടെ കാണാൻ സാധിക്കും കുറച്ചല്ല, ഓക്കെ, ഫോർവേഡിങ് സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഫോർവേഡ് ആകുന്നുണ്ട്. ഓക്കെ, ഫോർവേഡ് ആകുന്നുണ്ട്, നമുക്ക് നേരെ ഫോർവേഡ് ആകുന്നുണ്ട്. പിന്നെ ബോട്ടിലാകുമ്പോൾ കുറച്ച് ഫോർവേഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കാണാൻ സാധിക്കും. അതിനെക്കാട്ടി മുമ്പ് കാണിച്ചാൽ എൻ്റെ ഈ പബ്ലിക് ചാനലിൽ എത്ര ഫയൽസ് കാണിച്ചാലും 33 ഫയൽസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിലേക്ക് 20 ഫയൽ ആഡ് ആയിട്ടുണ്ട്, എന്നീ 13 ഫയൽസ് പെൻഡിങ് ആയിട്ടുണ്ട്. ഓക്കെ, അത് 13 ഫയൽസിലേക്ക് ആഡ് ആവട്ടെ. ഓക്കെ, ബോട്ടിൽ നമുക്കിടെ കാണാൻ സാധിക്കും എത്ര സെക്കൻഡിൽ ഈ ഫയൽ ഫോർവേഡ് ആയിട്ടും കാണാൻ സാധിക്കും. 29 ഓക്കെ, 19 സെക്കൻഡിൽ ഫോർവേഡ് ആവും. ഓക്കെ ഓക്കെ, ലാസ്റ്റ് ഫോർവേഡ് ആയതിൻ്റെ ശേഷം ഇതുപോലെ ആയിട്ടും കാണാൻ സാധിക്കുന്ന സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ ഫയൽ ഇപ്പോൾ മൊത്തത്തിലെല്ലാം ഫോർവേഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓക്കെ നമുക്ക് നോക്കാം പ്രൈവറ്റ് ചാനൽ ടു പ്രൈവറ്റ് ചാനൽ. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ഡേഞ്ചർ ഫോർവേഡ് അൽറ്റ്, അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സെറ്റിങ്സിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെഷൻ ആഡ് ആക്കിയിട്ടല്ലാണ് പറയുന്നുള്ളത്, ഇങ്ങനെ മോഡിലേക്ക് പോകാം. മോഡിലേക്ക് പോയതിന് ശേഷം യൂസർ എന്നതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. യൂസറിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കാണാൻ സാധിക്കും ഡിസ്ക്ലൈമർ അൽറ്റ് കുറച്ച് സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു സംഭവമാണ്. റീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അഗ്രി എന്ന് കൊടുക്കാം. ഓക്കെ, എൻ്റെ ആഡ് യൂസർ സെഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ വേണ്ട ഒന്ന് യൂസ് ആക്കാം. ബോട്ടും ഉണ്ട്, അതുപോലെ തന്നെ റിപ്ലൈസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ബോട്ട് വർക്കിംഗ് അല്ല, നിങ്ങൾ വെബ്സൈറ്റ് യൂസ് ആക്കിയിട്ട് യൂസർ സെഷൻ എടുത്തതിൻ്റെ ശേഷം നിങ്ങൾ നിറയെ ബോട്ടിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതേ മെത്തേഡാണ്, അപ്പോൾ നിങ്ങൾ അതേ മെത്തേഡ് യൂസ് ആക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്കും ചെയ്യാം. ബൈ, അടുത്തത് നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, വീണ്ടും കാണാം.